അസ്സാം വലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻ്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണത്തിന് ശ്രമിക്കുന്ന സ്ത്രീകളിൽ ഏറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വിവിധ സമയങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യസ്ത രീതിയിലുള്ള വജൈനൽ ഡിസ്ചാർജുകൾ ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവരിൽ മാത്രമല്ല മറ്റു സ്ത്രീകളും വജൈനൽ ഡിസ്ചാർജിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ആരോഗ്യപരമായി അത്യാവശ്യം തന്നെയാണ് സാധാരണ സ്ത്രീകളിലും കുട്ടികളിലും കണ്ടുവരുന്ന ഒന്നാണ് വൈറ്റ് ഡിസ്ചാർജ് ഇത് തന്നെയാണ് വജൈനൽ ഡിസ്ചാർജ് എന്ന പേരിൽ അറിയപ്പെടുന്നതും ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യത്യാസങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് ഓവുലേഷനോട് അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ അളവ് കൂടുന്നത് സാധാരണയാണ് ഈസ്ട്രജൻ ഹോർമോണാണ് ഇതിന് കാരണമാകുന്നത് ഇതിൻ്റെ നിറം ഒരു ഓഫ് വൈറ്റ് എന്ന് പറയാം ക്രീം നിറം തന്നെ ഇതാണ് സാധാരണയായിട്ടുള്ള ഡിസ്ചാർജിൻ്റെ നിറം എന്നാൽ ഇതിൽ നിന്നും വ്യത്യാസം വരുന്നത് പല കാരണങ്ങളാലുമാണ് ഓവുലേഷൻ സമയത്തുണ്ടാകുന്ന ഡിസ്ചാർജിൻ്റെ കളറ് കോഴിമുട്ടയുടെ വെള്ള പോലെയാണ് അതായത് ഒരു ട്രാൻസ്പെറൻ്റ് ആയ രൂപത്തിൽ ഇതാണ് കൈകൊണ്ട് വലിച്ചാൽ നീളുന്നത് ഇത് സാധാരണയായി കൂടുതൽ കാണുന്നത് ഓവുലേഷൻ സമയത്താണ് ചിലപ്പോൾ ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും ക്രീം നിറത്തിലോ വെള്ള നിറത്തിലോ ചാര നിറത്തിലോ കണ്ടു എന്ന് വരാം അതായത് നിറത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ട് എന്ന് കരുതി അതൊരു കാര്യമായി എടുക്കേണ്ടതില്ല കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാരണങ്ങളായിരിക്കും ഇതിൻ്റെ പിന്നിലുണ്ടാകുന്നത് ലൈംഗിക ബന്ധത്തിന് ശേഷം ചിലർക്ക് ഇളം പിങ്ക് നിറത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ടാക്കും ലൈംഗിക ബന്ധം കഴിഞ്ഞ ഉടനെയോ മറ്റ് സമയങ്ങളിലോ ഇത് കാണാം മറ്റ് അസ്വസ്ഥതകളൊന്നുമില്ലെങ്കിൽ പേടിക്കാനില്ല ചിലർക്കിത് ആദ്യത്തെ കുറച്ച് തവണകളും ചിലർക്ക് സ്ഥിരമായും എല്ലാം ഉണ്ടാകാറുണ്ട് ബന്ധപ്പെട്ട ശേഷം ചിലർക്ക് രക്തം കലർന്ന് ഡിസ്ചാർജ് വരാറുണ്ട് ഇത് ചിലപ്പോൾ ഈ ഭാഗത്തെ ലൂബ്രിക്കേഷൻ കുറവ് കാരണവും ഉണ്ടാകാറുണ്ട് ചിലർക്ക് വജൈനയിൽ നിന്നും ചുവപ്പ് നിറം കലർന്ന ഡിസ്ചാർജ് ഉണ്ടാകും ഇതിന് കാരണങ്ങൾ പലതാണ് ആർത്തവത്തിന് മുന്നോടിയായി ഒരു സൂചന പോലെ ഇങ്ങനെ ചുവപ്പ് കലർന്ന് ഡിസ്ചാർജ് ഉണ്ടാകാം എന്നാൽ മെൻസസ് ഉടനെ നടക്കുന്നില്ല എങ്കിൽ പിന്നെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ ഇതുണ്ടാകാറുണ്ട് അതായത് ഗർഭിണിയാകുന്നവരിൽ അണ്ടബീജ സംയോഗം നടന്ന് ഭ്രൂണം ഭിത്തിയിൽ ഉറക്കുന്ന ഇംപ്ലാന്റേഷൻ എന്ന പ്രക്രിയയുടെ സൂചനയായിട്ട് ഈ നിറത്തിലുള്ള ഡിസ്ചാർജ് ഉണ്ടാകാം അതുപോലെ പി സി യു എസ് പി സി ഒ ഡി പോലുള്ള ഹോൾ ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചില രോഗങ്ങൾ കാരണവും ഇത്തരം ചുവപ്പ് കലർന്ന ഡിസ്ചാർജ് ഉണ്ടാകും ഗർഭധാരണമില്ലെങ്കിൽ ഈ ചുവപ്പ് കലർന്ന ഡിസ്ചാർജിൽ ശ്രദ്ധിക്കണം അതുപോലെ അധിക പേരിലും ഉണ്ടാകുന്ന മറ്റൊന്നാണ് ബ്രൗൺ ഡിസ്ചാർജ് ആർത്തവം കഴിഞ്ഞ ശേഷമാണ് ഇത് കാണുന്നത് എങ്കിൽ ആർത്തവ രക്തത്തിൻ്റെ ശേഷിപ്പിന് കൂടി ഇത് സൂചിപ്പിക്കുന്നു ഈ സമയത്ത് യോനി ഭാഗം ആയതുകൊണ്ടാണ് ഈ നിറം വരുന്നത് സാധാരണ ഇത് ആർത്തവത്തിന് തൊട്ടു മുന്നേ അല്ലെങ്കിൽ ശേഷമുണ്ടാകാം അത് കുഴപ്പമില്ല എന്നാൽ ഇങ്ങനെ ഒന്നുമല്ലാത്ത സമയത്തും ഇതേപോലെ ബ്രൗൺ ഡിസ്ചാർജ് കണ്ടാൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ചിലപ്പോൾ മഞ്ഞ നിറത്തിൽ അല്ലെങ്കിൽ പച്ച നിറത്തിലൊക്കെ ഡിസ്ചാർജ് കാണാം മഞ്ഞ എന്നാൽ ചെറിയൊരു മഞ്ഞ നിറം കലർന്ന രൂപത്തിൽ ചിലപ്പോൾ ഇത് മരുന്നുകളോ മറ്റോ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്നാൽ ഇതിനൊപ്പം ചൊറിച്ചിലോ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ മെഡിക്കൽ സഹായം തേടാം പച്ച നിറത്തിലെ ഡിസ്ചാർജ് അണുബാധയുടെ ലക്ഷണമാണ് പ്രത്യേകിച്ചും നിയോൺ ഗ്രീൻ നിറത്തിൽ ഡിസ്ചാർജ് എങ്കിൽ ഇത് അണുബാധ വന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ഇത് ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ട കാര്യമാണ് എന്നാൽ ചിലരിൽ ബ്ലാക്ക് കളർ ഡിസ്ചാർജ് ഉണ്ടാകും അതുപോലെ ചാര നിറത്തിൽ ഇതൊക്കെ ഇൻഫെക്ഷൻ ബാധിച്ചു എന്നതിൻ്റെ ലക്ഷണങ്ങൾ കൂടിയാണ് ഇതിനൊപ്പം ചൊറിച്ചിലും ദുർഗന്ധവും എല്ലാം തന്നെ ഉണ്ടാകാം ബാക്ടീരിയൽ വജൈനോസിസ് എന്ന അണുബാധയാണിത് എന്നാൽ ആർത്തവത്തിന്റെ മുന്നോടിയായോ കഴിഞ്ഞ ശേഷമോ കറുത്ത നിറത്തിലെ ചെറിയ ഡിസ്ചാർജ് ചിലപ്പോഴുണ്ടാകാം ഇത് ആർത്തവ രക്തത്തിന്റെ ബാക്കിയുമാകാം ചിലരിൽ വൈറ്റ് ഡിസ്ചാർജ് അസ്ഥിയുരുക്കം എന്ന പേരിൽ അറിയപ്പെടുന്ന ലൂക്കോറിയ എന്ന അവസ്ഥയിലെത്തും ഈസ്ട്രജൻ അസന്തുലിതാവസ്ഥയാണ് ഇതിനുള്ളൊരു പ്രധാന കാരണം അതുപോലെ തന്നെ ഇൻഫെക്ഷനും ഇത്തരം അവസ്ഥ മടി വിചാരിച്ച് അവഗണിക്കേണ്ട ഒന്നല്ല യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ അണുബാധ ശുചിത്വമില്ലായ്മ തുടങ്ങി പല കാരണങ്ങളും ഇതിന് പുറകിലുണ്ട് കൃത്യസമയത്ത് തന്നെ ചികിത്സിച്ചു ക്കേണ്ട ഒന്നാണിത് അല്ലാത്ത പക്ഷം സ്ത്രീകൾക്ക് അത് ആരോഗ്യത്തിന് ദോഷം വരുത്തും വജൈനൽ ഭാഗത്ത് ഡിസ്ചാർജിനൊപ്പം ചൊറിച്ചിലോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ വേദനയോ ദുർഗന്ധമോ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതും അണുബാധയുടെ ലക്ഷണം തന്നെയാണ് നേരത്തെ തന്നെ ഡോക്ടറെ കണ്ട് ചികിത്സ തേടേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ വജൈനൽ അണുബാധകൾ തുടക്കത്തിൽ തന്നെ പരിഹരിച്ചില്ല എങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം തന്നെ ഗർഭധാരണവും നടക്കാതെ വരും ചില സമയത്ത് തൈര് പോലെ കാണപ്പെടും മത്സ്യത്തിൻ്റെ സ്മെൽ അനുഭവപ്പെടാം ചൊറിച്ചിലും ഉണ്ടാകും ഇത് യോനിയിലെ പി എച്ച് ലെവലിൽ മാറ്റമുണ്ടായ അവസ്ഥ കൂടിയാണ് സൂചിപ്പിക്കുന്നത് ചികിത്സ തേടൽ നിർബന്ധമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില പരിഹാരങ്ങൾ ചെറു ചൂടുവെള്ളത്തിൽ കല്ലുപ്പിട്ട് കഴുകുന്നതോ ഇതിലിരിക്കുന്നതോ എല്ലാ അണുബാധകൾക്കും നല്ലതാണ് അതുപോലെ ആര്യവേപ്പിലിട്ട് തിളപ്പിച്ച വെള്ളവും ഉപയോഗിക്കാം മൂത്രം ഒഴിക്കുമ്പോൾ വേദന കൂടി ഉണ്ടെങ്കിൽ വെള്ളം കുടിയുടെ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കണം രഹസ്യഭാഗം എപ്പോഴും വൃത്തി സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യാതിരിക്കുക നനഞ്ഞ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ബാത്റൂമിലും ടോയ്ലറ്റിലും പോയി വാഷ് ചെയ്ത ഉടനെ വെള്ളത്തിന്റെ ഈർപ്പം പോകാതെ അടിവസ്ത്രം ധരിക്കുക ആർത്തവ സമയത്ത് പാഡുകൾ കൃത്യസമയത്ത് മാറ്റാതിരിക്കുക ഇതൊക്കെ ദോഷം ചെയ്യും അണുബാധയുള്ള ഉള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക ഇത് പങ്കാളിയിലേക്ക് കൂടി പകർച്ച ഉണ്ടാകാൻ കാരണമാകും എന്നതുകൂടി ഓർക്കണം കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസാമലും വരഹ് ورحمة الله وبركاته